മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ രാത്രി വെറുതെ ഇങ്ങനെ ആലോചിച്ച് കിടന്നപ്പോ കുറേ ചിന്തകൾ തലയിലൂടെ കടന്നുപോയി. അതിലൊന്ന്, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത് എത്ര നന്നായി എന്നൊരു തോന്നല്. അതിങ്ങനെ തുറന്ന് പറയാൻ പാടില്ല, ദുരുദ്ദേശത്തോടുകൂടി പറയുന്നതല്ലാത്തത് കൊണ്ടാണ് തുറന്ന് പറയുന്നത്. പിന്നെ അവരുടെ മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി, അദ്ദേഹവും വെടിയേറ്റ് മരിച്ചത് എത്ര നന്നായി എന്ന് തോന്നി. പിന്നെ അദ്ദേഹം ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയിട്ട് ആ ഹോട്ടലിലെ സപ്ലയറെ വിവാഹം കഴിച്ചത് എത്ര നന്നായി എന്ന് പിന്നീട് തോന്നി. അവർക്ക് രണ്ടുപേർക്കും ഇറ്റലിക്കാരിയെ വിവാഹം കഴിച്ച രാജീവ് ഗാന്ധിക്ക് ഇറ്റലിക്കാരിയിൽ ഉണ്ടായ രാഹുൽ ഗാന്ധി എന്ന മന്ദബുദ്ധിയുള്ള ഒരു മകനുണ്ടായത് എത്ര നന്നായി എന്ന് തോന്നി. പ്രിയങ്ക വദ്ര എന്ന് പറയുന്ന ലോക ഫ്രോഡിനെ കല്യാണം കഴിച്ചത് എത്ര നന്നായി എന്ന് തോന്നി. അങ്ങനെ കുറേ നല്ലതുകൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. അങ്ങനെ ചിന്തിക്കാൻ കാരണം, ഇന്ദിരാഗാന്ധി മരിച്ചില്ലായിരുന്നു എങ്കിൽ, ഇതുപോലെ മരിച്ചില്ലായിരുന്നു എങ്കിൽ, സ്വാഭാവികമായിട്ടും അവരുടെ വാർദ്ധക്യത്തിലെ ഉത്തരവാദിത്വം രാജീവ് ഗാന്ധിയെ ഏൽപ്പിക്കും. രാജീവ് ഗാന്ധി മരിച്ചില്ലായിരുന്നുവെങ്കിൽ അവരുടെ ഇന്ത്യക്കാരിയായിരുന്നു ഭാര്യയെങ്കിൽ അവര് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ചാർജ് എടുക്കും. അവര് ഇന്ത്യക്കാരി അല്ലാത്തത് ഭാഗ്യമായി. അവർക്ക് നല്ല ബുദ്ധിയുള്ള ഒരു മകനാണ് ഉണ്ടായിരുന്നതെങ്കിൽ അവരെ ക്ഷീണിക്കുമ്പോൾ ബുദ്ധിമാനായിട്ടുള്ള രാഹുൽ ഗാന്ധി അതിൻ്റെ ചാർജ് എടുക്കും. അങ്ങനെ ഭാരതം ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി മാത്രം അവശേഷിക്കും. ഇനിയുള്ളത് ഇമ്പോർട്ടൻ്റാണ്. 10 സ്കൂളുകൾ കേരളത്തിൽ നടക്കുന്നു പീസ് ഫൗണ്ടേഷന്റെ പേരിൽ. ഈ രാഷ്ട്രത്തെ ഊറ്റിക്കൊടുക്കുന്ന ISIS ചാരന്മാരെ ഉണ്ടാക്കുന്ന പീസ് ഫൗണ്ടേഷൻ സ്കൂളില് 10 എണ്ണത്തില് 6000 കുട്ടികൾ പഠിക്കുന്നു. മുസ്ലിം ഇസ്ലാം മാത്രം CBSEയോ വിദ്യാഭ്യാസ വകുപ്പോ ഒന്നും ഇതറിഞ്ഞിട്ടില്ല. കേരളത്തിലെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എല്ലാം കുടികുത്തി വാഴുന്ന ഇവിടെ ധാർമ്മികരെന്ന് സ്വയം പറയുന്ന BJP ക്കാരും RSS ക്കാരും എല്ലാം ഉണ്ടായിട്ടും ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ഒന്നും തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കീഴിലുള്ള അന്വേഷണം നടന്നപ്പോഴാണ് ഭാരതത്തില് ISISന്റെ റിക്രൂട്ടിംഗ് കേന്ദ്രം കേരളമാണ് എന്ന് മനസ്സിലാക്കി 30 പേരെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസി അറസ്റ്റ് ചെയ്തതും. ഈ 10 സ്കൂളിൽ 6000 മുസ്ലിം കുട്ടികൾ ഭാവി ISISന്റെ റിക്രൂട്ടായിട്ട് പ്രവർത്തിക്കുന്നതും, അതിൽ നിന്ന് 6 പേര് തീവ്രവാദത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് വിവരം ലഭിക്കുന്നതുമെല്ലാം, അതില് ഇത്രയും പേർക്ക് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും വദ്രയുടെയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ പേരെന്തിനാ വലിച്ചിഴച്ചത് എന്നാണെങ്കിൽ അതിന്റെ ഉത്തരം, അങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഭരണകൂടം ഇന്ന് ഭാരതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെ ഒരു ഭരണകൂടം ഇപ്പോ ഉള്ളതുപോലെ ഭാരതത്തിൽ ഇല്ലായിരുന്നു എങ്കിൽ ഈ രാഷ്ട്രത്തിനെതിരെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഭൂരിപക്ഷ വോട്ടിന്റെ അതെല്ലാം കളഞ്ഞ് വോട്ട് ബാങ്കിലേക്ക് വന്ന്
ഇവരെയൊക്കെ സ്വൈര്യവിഹാരം നടത്താൻ അനുവദിക്കുമായിരുന്നു. ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവിച്ച കോൺഗ്രസുകാരുടെ മൂക്കിന്റെ താഴെ ഈ 6000 കുട്ടികൾ ഇത്രയും കാലം പഠിച്ചിട്ടും അത് ഏത് സ്കൂളാണെന്നോ അതിനകത്ത് എന്താണ് നടക്കുന്നതെന്നോ അന്വേഷിക്കാൻ ഇവിടത്തെ ബെഹ്റയ്ക്കും ഇവിടത്തെ പോലീസ് ഐജിമാർക്കും ഒന്നും സമയമുണ്ടായില്ല. കോരിച്ചൊരിയുന്ന മഴയത്ത് ടി പി ചന്ദ്രശേഖരനെ കൊന്നയാളെ ചങ്കൂറ്റത്തോടുകൂടി അതിരാത്രിക്ക് പാർട്ടി ഗ്രാമത്തിന്റെ ഉള്ളിലെ കുടിലിൽ ചെന്ന് പിടിച്ചുകൊണ്ടുവരാൻ കപ്പാസിറ്റിയുള്ള കേരള പോലീസിന്, കേരളത്തിലെ ഐജിമാർക്ക്, എല്ലാ അന്വേഷണങ്ങളും ഗംഭീരമായിട്ട് നടത്തുന്ന പോലീസുകാർക്ക് ഈ പട്ട പകല് 10 സ്കൂള് മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ രാഷ്ട്രദ്രോഹികളെ സൃഷ്ടിക്കുന്ന ആ വ്യവസായത്തിന്റെ അകത്ത് നടക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. പോട്ട ധ്യാനകേന്ദ്രത്തിലെ 850 ശവങ്ങള്, മരിച്ച മനുഷ്യരുടെ ഡെഡ് ബോഡി, അതന്വേഷിക്കാൻ ക്രൈസ്തവ മസിൽ പവർ അനുവദിക്കാത്തതുപോലെ ഈ 6000 വിദ്യാർത്ഥികളെ വളർത്തി രാഷ്ട്രദ്രോഹികളാക്കി മാറ്റാൻ മതത്തിന്റെ പേരിൽ മുമ്പോട്ട് വന്നപ്പോൾ ഇവിടുത്തെ പോലീസുകാരും ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയും ഇവിടുത്തെ മുഖ്യമന്ത്രിമാരുമൊക്കെ മുഖച്ഛായ മിനുക്കിക്കൊണ്ടും ബാർ കോഴയിൽ സുഖിച്ചുകൊണ്ടും 100 ഏക്കർ വയനാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടും അതുപോലെ തന്നെ ബാങ്ക് ലോക്കറിലുള്ള പണം പെട്ടെന്ന് മാറ്റിക്കൊണ്ടും പിന്നെ ചേച്ചിയുടെ മകൻ അപ്പോയിന്റ്മെന്റ് കൊടുത്തുകൊണ്ടും സ്വന്തം മരുമകൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തുകൊണ്ടും സ്വന്തം മകൻ അപ്പോയിന്റ്മെന്റ് കൊടുത്തുകൊണ്ടും ലഭിച്ച ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും വെരിഫൈ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടും വഴിവിട്ട് 2-2.5 കോടി കൊടുത്തുകൊണ്ടും ജീവിക്കുന്ന കുറേ ഭരണകർത്താക്കള് ഭാരതത്തെയും കേരളത്തെയും ഭരിക്കാൻ മുമ്പോട്ട് വരുമ്പോ സ്വന്തം രാഷ്ട്രത്തിനെ കുരുതി കൊടുക്കുന്ന കുറെ എണ്ണങ്ങളെ ഉണ്ടാക്കുന്നത് മൂക്കിന്റെ താഴെ ഉണ്ടായിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത നിങ്ങളൊക്കെയാണ് ഈ ഹിരണ്യകശിപുമാരും കംസന്മാരും രാവണന്മാരും എന്നാരെങ്കിലുമൊക്കെ ധരിച്ച് കയ്യുകൂപ്പി ആകാശത്തേക്ക് നോക്കി ഇടിവെട്ടും മിന്നലും വരുന്ന തുലാവർഷത്തിലെങ്കിലും ആ മിന്നലും ഇടിവെട്ടും ഇവരിൽ ആർക്കെങ്കിലുമൊക്കെ ഏൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചു എങ്കിൽ ആ ദേശസ്നേഹിയെ തെറ്റുപറയാൻ സാധിക്കില്ല. ഭരണകർത്താക്കളെ, ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും ഉള്ളവരോട് വിനയപുരസ്സരം പറയുന്നു, ഇനിയെങ്കിലും രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കാതിരിക്കുക. രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ സഹായിക്കാതിരിക്കുക. രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ സാധിക്കുന്നിടത്തോളം നിയന്ത്രിക്കുക. അതല്ലെങ്കിൽ ആ കസേര അവിടെ ഇട്ടേച്ച് ഇറങ്ങിപ്പോവുക. ഭാരതമാതാവിനും ഈ രാഷ്ട്രത്തിനും നന്മ ചെയ്യാൻ ഒരിക്കലും പഠിക്കാത്ത നിങ്ങൾ കന്നയ്യകുമാറിനും വിമൂലയ്ക്കും വേണ്ടിയും യാക്കൂബ് മേമനും അഫ്സൽ ഗുരുവിനും വേണ്ടിയെല്ലാം മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഈ 6000 വിദ്യാർത്ഥികൾ മതം മാത്രം പഠിച്ച് മതേതരത്വ കേരളത്തിൽ മഹാബലിയാണോ വാമനനാണോ വരുന്നത് എന്ന് ചർച്ച ചെയ്ത് 5 വർഷം തികയ്ക്കാൻ തീരുമാനിച്ച ഭരണകർത്താക്കൾക്ക് ഈ രാഷ്ട്രത്തിന് നന്മ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതറിയാം. പക്ഷേ തിന്മയെങ്കിലും ചെയ്യാതിരിക്കാൻ ജഗദീശ്വരൻ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ അല്പമെങ്കിലും വിവേകം തരട്ടെ എന്ന് ഹൃദയവേദനയോടുകൂടി പ്രാർത്ഥിക്കുന്നു. പോലീസുകാരോടും ഭരണാധികാരികളോടും പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾ മാറിക്കൊണ്ടേയിരിക്കും. പോലീസുകാർ, IPSകാര്, നിങ്ങൾ ഈ ജനങ്ങളുടെ കരം പിരിച്ച് കിട്ടുന്ന ശമ്പളം വാങ്ങിക്കുമ്പോൾ ഈ രാഷ്ട്രത്തിനെതിരെ നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനുമുള്ള മുൻകൈ എടുക്കണം എന്ന് വിനീതമായിട്ട് ഒരു രാഷ്ട്രത്തിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കട്ടെ. ഡോക്ടർ N. ഗോപാലകൃഷ്ണൻ, പ്രണാമം, നമസ്കാരം.